കോഴിക്കോട് നർത്തന കലാലയം ഐനിക്കാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള നൃത്ത സംഗീത നാടകോത്സവം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഔപചാരികമായി ഒരു കാലത്ത് 92 മറ്റോ ഇതിന് തുടക്കം കുറിച്ചത് യേശുദാസാണ്. യേശുദാസിൻ്റെ ഒരു വരിയെങ്കിലും ചുണ്ടിലൂടെ മൂളാത്ത, അതൊരു പക്ഷേ പരസ്യമായിട്ട് പാട്ട് പാടാൻ സങ്കോചമുള്ളവരും അങ്ങനെയുണ്ടല്ലോ, സങ്കോചം വരുമല്ലോ പറഞ്ഞിട്ട്. പക്ഷെ എവിടെയെങ്കിലും ബാത്റൂമിലോ അല്ലെ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ഒരു വരിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മൂളാത്ത ഒരു മലയാളിയും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടാണ്, അതുപോലെ ഗുരു ചേമഞ്ചേരി, നമ്മുടെ എല്ലാം ആ മേഖലയിലെ ഒരു സമർപ്പണത്തിൻ്റെ, കലയ്ക്ക് വേണ്ടിയുള്ള, സാഹിത്യത്തിന് വേണ്ടിയുള്ള, നമ്മുടെ സമാജത്തിന് വേണ്ടിയുള്ള ആ സമർപ്പിത ജീവിതത്തിൻ്റെ ഉടമയായ ഗുരു ചേമഞ്ചേരിയുടെയും പാദസ്പർശം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ സമാരംഭം കുറിക്കുന്ന ചടങ്ങിലെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം കൊണ്ടുമൊക്കെ. കോവിഡ് മഹാമാരിയിൽ വേദികളില്ലാതെ തളർന്നുപോയ നാടക കലാകാരന്മാർക്ക് കൈത്താങ്ങാകുവാനും പ്രദേശത്തെ കലാ സാംസ്കാരിക പരിപാടികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള ഓഡിറ്റോറിയം സജ്ജമാക്കുന്നതിനുമായി സംഘടിപ്പിച്ച നാടകോത്സവ ഉദ്ഘാടന സമ്മേളനത്തിൽ പയ്യോളി നഗരസഭാ ചെയർമാൻ ഷെഫീഖ് വടക്കീൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കലാപ്രതിഭ തെളിയിച്ച ഇ വി ഗോപാലൻ മാസ്റ്റർ, ദാമു നർത്തന, എ ടി ശിവദാസൻ, ഇ വി രാമകൃഷ്ണൻ, വി കേളപ്പൻ, പള്ളിക്കര കരുണാകരൻ എന്നിവരെ ആദരിച്ചു. ഭാരത് സേവക് സമാജ് നടത്തിയ ഭരതനാട്യം, ചിത്രകല ഡിപ്ലോമ പരീക്ഷ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടന്നു. നഗരസഭാംഗം കെ സി ബാബുരാജ്, രാജൻ കൊളാവിപ്പാലം, പി ടി രാജീവൻ, കെ ടി രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കോഴിക്കോട് കാദംബരി കലാക്ഷേത്രയുടെ നാടകം യക്ഷനാരി അരങ്ങേറി. നാടകോത്സവം 31-ന് സമാപിക്കും. സമാപന സമ്മേളനവും അവാർഡ് സമർപ്പണവും കെ മുരളീധരൻ എം പി നിർവഹിക്കും.